നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവോണ ദിവസത്തിൽ അതിദാരുണമായ അപകടമാണ് കൊല്ലത്ത് ഉണ്ടായത്. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സകലരെയും നടുക്കുന്ന അപകടമാണുണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി കാറ് അവിടെയും നിന്നില്ല. ശേഷം വീണുകിടന്ന സ്ത്രീയുടെ ദേഹത്ത് കൂടി കാറ് കയറ്റിയിറക്കി. ഇന്നലെ വൈകിട്ട് 5:45 അതിദാരുണമായ അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയയ്ക്കും പരിക്കേറ്റു. കാർ ഓടിച്ച കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശിയായ അജ്മൽ പിടിയിലായി. അപകടശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. അപകടത്തിന് നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കാറും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറഞ്ഞു. സ്കൂട്ടറിന് പിന്നിൽ കാറിടിച്ചതിന്റെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിനടിയിലേക്ക് വീണു. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് രക്ഷപ്പെടാൻ ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. പിന്നിലെ ടയർ കുഞ്ഞുമോളുടെ കഴുത്തിലൂടെ കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് കുഞ്ഞുമോളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 9:45 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കാർ ഇടിച്ച ഉടനെ വാഹനം നിർത്താൻ നാട്ടുകാർ ഡ്രൈവറായ അജ്മലിനോട് പറഞ്ഞു. എന്നാൽ ഇയാൾ അമിത വേഗത്തിൽ കാർ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റിയിറക്കി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്നതിനിടെ ഒരു മതിലിലും ബൈക്കിലും കാർ ഇടിച്ചു കയറ്റിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശാസ്താംകോട്ട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അജ്മൽ ലഹരി മരുന്ന് കേസിലടക്കം പ്രതിയാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാറിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തു. ഇവർ മദ്യലഹരിയിലാണോ എന്നതടക്കമുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും വളരെ നടുക്കുന്ന ഒരു അപകടം തന്നെയാണ് കൊല്ലത്തുണ്ടായിരിക്കുന്നത്. കാറ് ഇടിച്ചിടുകയും മുന്നോട്ടെടുത്ത് കാറ് കയറിയിറങ്ങിയാണ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവം നോക്കാം. തിരുവനന്തപുരം ശാസ്താവട്ടത്ത് 3 പേർ സഞ്ചരിച്ച ബൈക്ക് ഓണാഘോഷ പരിപാടിയിലേക്ക് ഇടിച്ചു കയറിയ ഒരു മരണം. പരിപാടി കണ്ടുകൊണ്ടിരുന്ന ശാസ്താവട്ടം സ്വദേശി സിജു ആണ് മരിച്ചത്. വൈകിട്ട് 5:30 സംഭവം. ശാസ്താവട്ടത്തെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് 3 പേർ സഞ്ചരിച്ച ബൈക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പരിപാടി കാണാൻ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇതിലേക്കാണ് ബൈക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ സിജു ദൂരേക്ക് തെറിച്ചു വീണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 6:30 മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന പെരുങ്കുഴി സ്വദേശി റോഷൻ രാജനും ഗുരുതര പരിക്കേറ്റു. കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും പരിക്കുണ്ട്. ബൈക്കിൽ ഉണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴക്കൂട്ടം പോലീസ് നരഹത്യയ്ക്ക് കേസെടുത്തു. 3 പേരെയും വൈദ്യപരിശോധന നടത്തും. അതേസമയം മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. കാറും സ്കൂട്ടറും കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ കബഡി താരമായ യുവാവിന് ദാരുണാന്ത്യം. കാസർഗോഡ് ഉദുമയിലാണ് അപകടം. പാലക്കുന്ന് സ്വദേശിയായ സിദ്ധാർത്ഥാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് വൈഷ്ണവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ ദേശീയപാതയിലായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ട്സ് ആറാട്ട് കടവിന്റെ പ്രധാന കബഡിതാരമാണ് സിദ്ധാർത്ഥ്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.